ദിവസവും ഒന്നും ഓർമ്മയില്ല രണ്ടായിരത്തി മൂന്നാം ആണ്ടിലാണ് ഞാൻ നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അത് ആലുവ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു ആലുവ പാലസ് എന്ന് പറയുന്നത് ആലുവ ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ വെച്ചിട്ടാണ് ബാലകൃഷ്ണപിള്ള ആദ്യമായിട്ട് കാണുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ സിറ്റിങ്ങിന് പോയതാണ് ഞാൻ അപ്പോഴാണ് ബാലകൃഷ്ണപിള്ള അവിടെ ഉണ്ട് എന്നറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരിചാരകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഏതോ ഇങ്ങനെ എന്നെ ബാലകൃഷ്ണപിള്ളയുടെ അടുത്തുകൊണ്ടേ പരിചയപ്പെടുത്തി അപ്പോൾ എനിക്ക് ബാലകൃഷ്ണപിള്ള നേരത്തെ അറിയാം ബാലകൃഷ്ണപിള്ളക്ക് എന്നെ അറിയാം പക്ഷേ ഞങ്ങൾ നേരിൽ കാണുന്നത് അന്നാണ് വളരെ സ്നേഹമായിട്ട് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ആ കൂട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ജയശങ്കർ ഈ രാഷ്ട്രീയമെന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ എന്നെ പോലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് പോലും ഇത് നേരെ ചോദ്യം നടത്തിക്കൊണ്ടു പോകാനായിട്ട് വളരെയധികം പണം ആവശ്യമുണ്ട് നമ്മുടെ പാർട്ടിക്ക് തന്നെ ജില്ലാ കമ്മിറ്റികളുണ്ട് താലൂക്ക് കമ്മിറ്റികളുണ്ട് മണ്ഡല കമ്മിറ്റികളുണ്ട് ഇതിനൊക്കെ പണച്ചെലവില്ലേ സംസാര സമ്മേളനങ്ങൾ നടത്തണം ജില്ലാ സമ്മേളനങ്ങൾ നടത്തണം പിന്നെ സിമ്പോസിയങ്ങൾ സെമിനാറുകൾ നടത്തണം ഇതിനൊക്കെ കാശി ഇവിടെ നിന്നുണ്ടാവും അങ്ങനെ അഴിമതിയെ അദ്ദേഹം പരോക്ഷമായിട്ട് ന്യായീകരിച്ചു ആ കൂട്ടത്തിൽ ബാലകൃഷ്ണനോട് ഒരു കാര്യം പറഞ്ഞു അതാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കുറഞ്ഞത് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പണം വാങ്ങാത്ത ഒരേ ഒരാളേ ഉള്ളൂ അത് എ കെ ആൻ്റണിയാണ് അദ്ദേഹം മനസാ വാച കർമ്മണ ഇന്നേ ദിവസം വരെ ഒരഴിമതിയും നടത്തിയിട്ടില്ല ആൻ്റണി ആയതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാം ഇനി മേലിലും ആൻ്റണി ഒരഴിമതിയും നടത്തുകയില്ല അതാണ് ആൻ്റണി എനിക്ക് രാഷ്ട്രീയമായിട്ട് ആൻ്റണിയോട് പല വിയോജിപ്പുകളും ഉണ്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായ എതിർപ്പുണ്ട് കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് മതിപ്പില്ല ബാലകൃഷ്ണനോട് പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായമല്ല എനിക്ക് അദ്ദേഹത്തോട് മതിപ്പില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആൻ്റണി അംഗീകരിക്കാൻ പറ്റുകയില്ല ആൻ്റണി യാതൊരു അഴിമതിയും ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യുകയില്ല അഴിമതിയാണെന്ന് അറിഞ്ഞാലും അഴിമതി അല്ല എന്ന് വിചാരിച്ചാലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചീത്തപ്പേരിന് സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ ആൻ്റണി അതിൽ ഉൾപ്പെടുകയില്ല അതാണ് ആൻ്റണി അപ്പോൾ എനിക്ക് തന്നെ വലിയ അത്ഭുതം തോന്നി കാരണം ഇവർ തമ്മിലെ ബന്ധം വളരെ മോശമായിരിക്കുന്ന ഒരു കാലമാണ് ബാലകൃഷ്ണപിള്ള ആദ്യം ആൻ്റണി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ വിസമ്മതിച്ചു ബാലകൃഷ്ണപിള്ളയ്ക്ക് വരം മകൻ ഗണേഷ് കുമാറിനെ ഗതാഗത മന്ത്രിക്കി പിന്നെ ബാലകൃഷ്ണപിള്ളയെ ഒരു കേസിൽ ഹൈക്കോടതി കുറ്റവിമുക്തനായി കഴിഞ്ഞപ്പോൾ ആ വേറെ നിവൃത്തിയില്ലാതെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതാണ് മാത്രവുമല്ല ബാലകൃഷ്ണപിള്ളയും അതുപോലെയുള്ള ആളുകളൊക്കെ വല്ല കാരണവശാലും വല്ല പൈസ ആരെങ്കിലും മേടിക്കാൻ വിചാരിച്ചാൽ ആന്റണിയെ അത് തടസ്സപ്പെടുത്തുകയും അതേ തുടർന്ന് ഇവർ തമ്മിലുള്ള ബന്ധം വളരെ മോശമാവുകയും ചെയ്തു എന്നുള്ള അരി എനിക്കറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സംഭാഷണത്തിൽ അത് വ്യക്തമാകുകയും ചെയ്തു പക്ഷേ അപ്പോഴും ബാലകൃഷ്ണപിള്ളക്ക് ആന്റണിയെക്കുറിച്ച് വലിയ മതിപ്പാണ് ആന്റണി ഒരിക്കലും ഒരു കാരണവശാലും ഒരഴിമതിയും ചെയ്യുകയില്ല അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി കാരണം ആന്റണിയെ ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കേരള രാഷ്ട്രീയത്തിലുള്ളൂ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കൈകൊണ്ട് കാശി പഠിക്കാത്തവരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അത്തരം തന്നെ ഉള്ളൂ ഒരു വി എം സുധീറിനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതുപോലെ രണ്ടോ മൂന്നോ പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം അതിനപ്പുറത്തേക്ക് ആരും തന്നെ ഇല്ല അത് പറ്റിയേമില്ല കാശി വാങ്ങിക്കാതെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുകയില്ല രാഷ്ട്രീയം ആ നിലയിലേക്ക് എത്തി അല്ലെങ്കിൽ പിന്നെ ചില നേതാക്കന്മാരെ പോലെ സ്പോൺസർമാരെ കടത്തും വളരെ സമ്പന്നരായ ചില പ്രവാസികൾ ചില എം എൽ എമാരെ സ്പോൺസർ ചെയ്യും ചില മന്ത്രിമാരെ സ്പോൺസർ ചെയ്യും സർവ്വ ചെലവ് അവർ വഹിച്ചോളും നേതാവ് വെറുതെ നിന്നുകൊടുത്താൽ മതി നേതാവിൻ്റെ കയ്യിൽ കരി പറ്റുകയും ഇല്ല അഴിമതിക്കാരനെന്ന് ആരും പറയുകയില്ല എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും ആന്റണി ആ കൂട്ടത്തിൽപ്പെട്ട ആൾ വരുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴും കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോഴും ഒന്നും മനസോവാചാ കർമ്മണെ യാതൊരു അഴിമതിയും ചെയ്തിട്ടില്ല പിന്നെ മാർസിസ്റ്റുകാർ പറയും ആൻ്റണിയുടെ ഭാര്യ വരച്ച പെയിൻറ്റിങ്ങുകൾ കൂടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു സത്യത്തിൽ അത് വെറും തെറ്റാണ് അത് വളരെ ചെറിയ ഫിലയ്ക്കാണ് ആ പേരികൾ വിറ്റത് ദേശാമാരിക്ക് എന്ത് പറയാം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയാമെന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണുള്ളൂ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞ് ആരിൽ നിന്നൊക്കെ പണം വാങ്ങിയെന്നാണ് ഈ കുപ്രസിദ്ധ ദെല്ലാൾ നന്ദകുമാർ പറയുന്നത് നന്ദകുമാറിൻ്റെ വിശ്വാസ്യത് അവിടെ നിൽക്കട്ടെ നമ്മൾ നമ്മളിതിനെ വസ്തുനിഷ്ഠമായിട്ടൊന്ന് ആലോചിച്ചു പോയി എ കെ ആന്റണിയുടെ താൽപ്പര്യപ്രകാരം അല്ലെങ്കിൽ ആന്റണിക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാൽ നിങ്ങളാണെങ്കിൽ കൊടുക്കൂ ഞാനാണെങ്കിൽ കൊടുക്കൂ ആരും കൊടുക്കുകയില്ല കാരണം ആന്റണി ഒരിക്കലും കൈക്കൂലി വാങ്ങുകയില്ല എന്നും കാശ് കൊടുത്താൽ നമ്മുടെ കാശ് പോയി എന്ന് നമുക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ആന്റണി മനസ്സായ കർമ്മണ അവിഹിതമായിട്ടൊന്നും ചെയ്യയില്ല എന്നല്ല ന്യായമായിട്ട് ചെയ്യാവുന്ന കാര്യം പോലും ചെയ്യാതിരിക്കാൻ എന്താ മാർഗം എന്നേ നോക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ സ്വജനപക്ഷപാതമാകുമെന്ന് തോന്നിയാൽ ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിയായിട്ട് അഴിമതിയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്നൊരു വിദൂരമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായാൽ ജന്മം കാലത്ത് ഈ കാര്യം നടക്കുകയില്ല ന്യായമായിട്ട് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും പുള്ളി ചെയ്യുകയില്ല അന്യായമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളി മനസ്സിൽ പോലും ചിന്തിക്കുകയില്ല അതുകൊണ്ട് സാധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടമല്ല ആനണി സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആനണിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് ആരെങ്കിലും പണം വാങ്ങിക്കും അത് മകൻ്റെ കയ്യിൽ കൊടുക്കുമോ നിങ്ങൾക്ക് തോന്നണ്ടോ വേറെ ആരെക്കാളും അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മകനുമാണല്ലോ ഭാര്യക്കും മക്കൾക്കുമാണ് ഈ മാന്യദേഹം ഇന്ന് വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ പോട്ടെ ഭാര്യക്കും മകനും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് അനിൽ ആന്റണി കോൺഗ്രസ് വിട്ടു പോയത് മറ്റ് പല നേതാക്കന്മാരുടെയും മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട് അവർക്കൊക്കെ അതാത് പിതാക്കന്മാരുടെ വലിയ പിന്തുണയുമുണ്ട് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വേറെ കോൺഗ്രസ്സുകാരില്ലാതുകൊണ്ടാണോ ചാണ്ടി ഉമ്മൻ അവിടെ പരിഗണിച്ചത് അല്ല ഉമ്മൻചാണ്ടിയുടെ മകനാണെന്നുള്ള ഏക പരിഗണന കൊണ്ടാണ് ഇനിയിപ്പോൾ ചാണ്ടി ഉമ്മൻ എന്തെങ്കിലും കാരണവശാൽ നിൽക്കുകയോ നിൽക്കുകയില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ആ അച്ഛൻ ഉമ്മനെ കൊണ്ടു മത്സരിപ്പിക്കുമായിരുന്നു അതാണ് കോൺഗ്രസിൻ്റെ രീതി ഇപ്പോൾ കെ കരുണാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണല്ലോ കെ മുരളീധരനെ ആദ്യം പാർലമെൻറ്റിൻ്റെ അംഗമായിട്ട് കൊടുത്തു പത്മജ വേണുഗോപാലിന് സീറ്റ് കൊടുത്ത് മേടിച്ച മേടിച്ച ആരാണ് ഡോക്ടർ വേണുഗോപാലിന് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കരുണാരൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയും മന്ത്രിയോ എം എൽ എയോ എന്തെങ്കിലുമൊക്കെ ആക്കുകയും ചെയ്യുമായിരുന്നു മിക്കവാറും നേതാക്കന്മാരും അങ്ങനെയാണ് ചെയ്തത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ജി കാർത്തികേയൻ മക്കളുടെ രാഷ്ട്രീയത്തോട് വലിയ എതിർപ്പുള്ള ആളായിരുന്നില്ലേ അദ്ദേഹം മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയും വി എം സുധീർനും രമേശ് ചെന്നിത്തല ഒറ്റക്കെട്ടായിട്ടാണ് മറ്റേ സുലേഖ ടീച്ചറുടെ മീറ്റിൽ പോയിട്ട് ടീച്ചർ മത്സരിക്കണം ടീച്ചറെ മത്സരിക്കാവൂ ടീച്ചറില്ലാതെ ആരും മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചു അപ്പോൾ ടീച്ചർ എനിക്ക് പറ്റുകയില്ല നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ ഇളയ മകനെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശബരിനാഥം വന്നത് അപ്പോൾ മക്കളുടെ രാഷ്ട്രീയത്തെ തീർത്താൾക്കാരാണ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കാർത്തികേയനും എന്നിട്ടും അവരുടെ മക്കൾ അതാത് സ്ഥാനങ്ങളിൽ വന്നു അതുപോലെ കരുണാരിൻ്റെ ആരും പ്രത്യേകം പറയേണ്ടതില്ല മിക്കവാറും എല്ലാ നേതാക്കന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരുണാരിൻ്റെ മക്കൾ രാഷ്ട്രീയത്തെ തീർത്താളാണ് വീരേന്ദ്രകുമാർ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകനെ എം എൽ എ ആക്കി അദ്ദേഹത്തിൻ്റെ മരണശേഷം എം പി ആക്കി ഇങ്ങനെയാണ് ചെയ്യുന്നത് മക്കൾ രാഷ്ട്രീയത്തെ ഏത് കാലത്തും എതിർക്കുന്നവരാണ് സി പി എം കാർ എല്ലാം മരുമകനെയാണ് അനന്തര അനന്തരാവകാശിയായിട്ട് പിണറായി വിജയൻ ഇവിടെ അവരോധിച്ചിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ ചെയ്യാൻ ആൻ്റണി തയ്യാറാകാത്തതുകൊണ്ടാണ് മകൻ പാർട്ടി വിട്ടുപോയത് ആൻ്റണിക്ക് വേണമെങ്കിൽ സുരക്ഷിതമായൊരു സീറ്റ് ചേർത്തിലയോ മറ്റേതെങ്കിലും ഒരു സീറ്റ് മകന് കൊടുക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റുന്നു അദ്ദേഹം ഹൈക്കമാൻഡാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുമ്പോൾ വേറൊരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് വീണ്ടും മൂത്രം ഒഴിക്കാൻ പോകുമായിരുന്നു കരുണാരം പോയോ കരനാരം പോയ പോലെ ആൻ്റണി അത് ചെയ്തില്ല മകനോട് പറഞ്ഞ് മകനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ഒരു കരവശാല സീറ്റ് വാങ്ങിച്ചു തരികയില്ല അപ്പോൾ മകനെ അത് സഹിക്കാൻ പറ്റിയില്ല മകൻ്റെ അമ്മയ്ക്കും അത് അത്ര ഹിതകരമായി തോന്നിയില്ല മാത്രമല്ല കൃപാസനം മാതാവും പറഞ്ഞു മകനെ നീ ബി ജെ പി പോയി രക്ഷപ്പെടൂ എന്ന് അത് മാതാവിൻ്റെ അരുളപ്പാട് കേട്ടിട്ട് അമ്മയും മകനോട് കൂടി തീരുമാനിച്ചു മകൻ ബി ജെ പിയിൽ ചേർന്നു ഞാൻ ഈ അനിൽ ആൻറണി ബി ജെ പി ചേർന്നതിന് ഒരു തരത്തിൽ ന്യായീകരിക്കുന്ന ആളല്ല അതൊരു അധാർമ്മികതയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ അനിൽ ആൻ്റണി ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം അനിൽ ആന്റണിയെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എ കെ ആന്റണിക്ക് കൊടുക്കാൻ പൈസ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ദെല്ലാളും നന്ദകുമാർ പറഞ്ഞോണ്ടല്ലേ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി നേരിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല കാരണം എ കെ ആനണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പണം വാങ്ങൂ അങ്ങനെ ആരെ ചോദിച്ചാൽ തന്നെ ആരെങ്കിലും കൊടുക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ എ കെ ആനണിക്ക് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പണം ചോദിക്കാൻ നിങ്ങൾ എനിക്ക് പൈസ തരുമോ ഒരിക്കലും തരില്ല ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ തരുമോ ഞാൻ ഒരിക്കലും തരില്ല കാരണം ഇയാൾക്ക് ആന്റണി ഒരു കാരണവശാലും കാശ് വാങ്ങിക്കയില്ല എന്ന് മാത്രമല്ല അങ്ങനെ കാശു കൊടുക്കാൻ ശ്രമിക്കുന്നവനെ പുള്ളി നിർമൂലമാക്കി കളയുകയും ചെയ്യും കാരണം ആന്റണിയെ സംബന്ധിച്ച ഏറ്റവും പ്രധാന പുള്ളിയുടെ പ്രതിച്ഛായയാണ് അതിനു വേണ്ടി പുള്ളി മരിച്ചു കളയും പ്രതിച്ഛായ രക്ഷിക്കാൻ വേണ്ടി ആ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്ന ആളാണ് ആ ആന്റണിക്ക് കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും ആരെങ്കിലും അത് കേൾക്കുന്നവർ വിശ്വസിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വന്നതിന് ശേഷം പുള്ളിയൊരു വലിയ ഇളക്കം ഉണ്ടാക്കി അനിൽ ആൻ്റണിയേക്കാളും നല്ല സ്ഥാനാർത്ഥിയെ ബി ജെ പിക്ക് വേണമെങ്കിൽ പത്തനംതിട്ടയിൽ കിട്ടുമായിരുന്നു എങ്കിൽപ്പോലും ഒരു ഭാഗത്ത് ആൻറ്റോ ആൻറണി മറുഭാഗത്ത് ഡോക്ടർ തോമസ് ഐസക്ക് ഇവർ രണ്ടുപേർക്ക് ഇടയ്ക്ക് തിരുവനന്തപുരം എഞ്ചിനീയറിങ് കോളേജിലും അതുപോലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച താരതമ്യ ചെറുപ്പക്കാരനായ ഒരാളാണ് അവിവാഹിതനാണ് യോഗ്യനാണ് ആദർശ ആദർശീരനായ ആൻ്റണിയുടെ മകനാണ് എന്ന പരിഗണന കൊണ്ട് അദ്ദേഹത്തിന് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലുള്ള ഒരു ഈർഷ്യ കൊണ്ടായിരിക്കണം ഈ ആന്റണിയുടെ മുണ്ടിൻ്റെ കുന്തല പിടിച്ച് നടന്നവനാണ് ആൻറ്റോ ആൻ്റണി അയാളുടെ താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഈ യോഗ്യൻ രംഗത്ത് വന്നിട്ടുള്ളത് ആര് ദല്ലാൾ നന്ദകുമാർ അയാളിപ്പോൾ ആരോണമെന്നയിച്ച് അനിൽ ആൻ്റണിക്ക് എതിരാണെങ്കിലും അത് ചെന്ന് കൊള്ളുന്ന ആരുടെ മേലാണ് അത് ആലോചിച്ച് നോക്കൂ അത് കൊള്ളുന്ന ആൻ്റണിയുടെ മേലാണ് അപ്പോൾ ഇത്രയും നിറവില്ലാത്തവന്മാരാണ് കോൺഗ്രസ്സുകാർ എന്ന കാര്യം ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഈ ഭൂമിക്ക് ഭാരമായി തീർന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആൻഡോ ആന്റണി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അയാൾ ഇപ്പോൾ രാഷ്ട്രീയ ഗുരുനാഥനായ സാക്ഷാൽ എ കെ ആന്റണിക്ക് നേരെയാണ് ശരം കൊടുത്തിട്ടുള്ളത് അനിൽ ആന്റണി അതിനിടയ്ക്ക് ഒരു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഈ വിവാദത്തിൻ്റെ ആന്തരാർത്ഥം എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായാലും പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാർ നെല്ലും പതിനും തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് അവരവരുടെ സമ്മതിദാനാവകാശം ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ഇനി പത്തനംതിട്ടുള്ള റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ആന്റണി കൈക്കൂലി വായിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ആരും വിശ്വസിച്ചാലും അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു കാരണവശാലും വിശ്വസിക്കുകയില്ല എന്ന കാര്യം അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക